ക്വസ്റ്റ്യൻ നമ്പർ 57 പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 55 ഉം 56 ഉം കണ്ടിട്ട് വരിക കാരണം 55 ല് ടോപ്പ് യു ടിൽറ്റഡ് ആയിരുന്നു 56 ല് അത് ലോക്കസ് എടുത്ത് വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ അവിടെ ലോക്കസ് എടുത്ത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇത് എഗെയിൻസ്റ്റ് ദ സ്ലാന്റ് എഡ്ജ് 57 ല് സ്ലാന്റ് എഡ്ജ് 50 ഡിഗ്രി ടു എച്ച് പി ആണ് അതുകൊണ്ട് തന്നെ ഈ നാല് ഫിഗർ ഈ മൂന്ന് ക്വസ്റ്റ്യനും 55 56 57 കോമൺ ആണ് ഈ ലിങ്കുകളെല്ലാം എനിക്ക് ആ ഇവിടെ ഉണ്ട് ഏതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ നാല് ഫിഗറും കോമൺ തന്നെയാണ് അപ്പം ഞാൻ അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ലാൻഡഡ് ജിംഗ്ലാൻഡ് 50 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 40 ഡിഗ്രി ടു വി പി നേരത്തെ 56 എന്തായിരുന്നു 30 ഡിഗ്രി ടു വി പി ആണെന്ന് വ്യത്യാസമേ ഉള്ളൂ അപ്പം ഇവിടെ നമുക്ക് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാം പക്ഷെ ഇവിടെ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമുണ്ടത് പറഞ്ഞു തരാം ആദ്യം ചെയ്യേണ്ടത് കൺവീനിയന്റ് ആയിട്ടൊരു പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം 40 ഡിഗ്രി ലൈൻ വരയ്ക്കുക ഓക്കെ 40 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് വരച്ചു 40 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് വരച്ചു ലോക്കസ് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ഇത് ദിസ് ഈസ് O1 ദെൻ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എടുത്ത് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് OC മാർക്ക് ചെയ്തപ്പോ നിങ്ങൾക്ക് യാദൃച്ഛികമായിട്ട് ഇത് ഇങ്ങനെ വന്ന് കാണും ഈ O ഇതാണ് സി കണ്ടോ ഇത് 90 ഡിഗ്രി വന്ന് കാണും വന്നേ പറ്റൂ കാരണം ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് നോക്കിയ 90 ആണ് 50 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 40 ഡിഗ്രി ടു ബി പി ആക്ച്വലി ഈ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി നമ്മൾ ലൈൻസ് പഠിച്ചപ്പോഴൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് കോംപ്ലിമെന്ററി ആംഗിൾ മേക്ക് ചെയ്യാണ് ആ സമയത്ത് ഉണ്ടാക്കുന്ന ലൈനിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ ലൈനിലായിരിക്കും ദറ്റ് മീൻ ദ ലൈൻ ഈസ് ഓൺ പ്രൊഫൈൽ പ്ലെയിൻ ആണ് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്ന O-C- എന്ന് പറയുന്നത് നമ്മൾ ഇനി ഫൈനലി ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കും വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അത് ഒരേ ലൈനിൽ തന്നെയായിരിക്കും കാരണം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത് എന്തുകൊണ്ട് ഈ സോളിഡ് 90 ഡിഗ്രി ടിൽറ്റായി നമ്മൾ ആക്ച്വലി പ്രൊസീജിയർ ഫോളോ ചെയ്യണം നമ്മൾ എന്ത് ചെയ്തു 40 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് എടുത്ത് വരച്ചു എന്നിട്ട് ലോക്കസ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എടുത്ത് വരച്ചു നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ആംഗിൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ പഠിക്കണം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും എറർ ഉണ്ടെന്ന് ഇരിക്കട്ടെ എറർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല 90 ഡിഗ്രി കിട്ടത്തില്ല കുറച്ച് മാറിയേ കിട്ടും അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഇത് 90 ഡിഗ്രി കിട്ടേണ്ടതാണ് നമ്മൾ വരച്ചതിന്റെ മിസ്റ്റേക്ക് കാരണമാണ് ഇത് നേരെ 90 ഡിഗ്രി കിട്ടാത്തത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് 90 ഡിഗ്രിയിൽ തന്നെ വരയ്ക്കുക ഓക്കെ ഇനി ഈ സോളിഡിനെ നമുക്ക് ഇവിടെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ OC നമുക്ക് കിട്ടി OC കിട്ടി അല്ലേ OC കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഇത്രയും ലെങ്ത് കൊണ്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ബാസ്കിലോട്ട് ഡിവൈഡർ കൊണ്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലാണ് നമുക്ക് ആരെ കിട്ടുന്നത് എയും ഇയും അപ്പൊ ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എടുത്തപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടും ഇത് ഇ കിട്ടും ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആരെ കിട്ടും എ കിട്ടും ദെൻ ഈ പറയുന്ന എയും ഒയും അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബിയും ഡി ഒക്കെ കണ്ടുപിടിക്കുക നമുക്ക് ഇവിടെ ബി കിട്ടും ഡി കിട്ടും ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എ ബി ഡിസ്റ്റൻസും OB ഡിസ്റ്റൻസും മാർക്കിലെടുത്ത് കട്ട് ചെയ്താൽ മതി കണ്ടോ ദെൻ അതുപോലെ തന്നെ ഇവിടെയും കിട്ടും ഓക്കെ ഇത് ഹിഡൻ ലൈനാണ് സിയിലേക്കുള്ളത് എന്താണ് ഇവിടെ ഉള്ളത് അത് തന്നെ ഓക്കെ 90 ഡിഗ്രിയിൽ ടിൽറ്റായി കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് OM ഇതായിരിക്കും നിങ്ങളുടെ ഇതിന്റെ മുകളിലുള്ള മാച്ച് കളയുക ദിസ് വിൽ ബി O- A ഈ പോയിന്റ് എയും ഇയും ആയിരിക്കും തെൻ ഈ പോയിന്റ് ഏതാണ് ബി സോ ബി ഡി ദിസ് ഇസ് ബി ഈ പോയിന്റ് സിയും ഓക്കെ അപ്പൊ നമ്മുടെ സോളിഡ് ആക്ച്വലി ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇങ്ങനെ നിൽക്കുകയാണ് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ബേസ് എന്തെങ്കിലും കാണാൻ പറ്റില്ല നമുക്ക് ഏതെങ്കിലും ഒരു വിസിബിൾ ആയിട്ടുള്ള ഫേസ് ഐഡന്റിഫൈ ചെയ്യാം OC വേണ്ട ബി കണ്ട ഇത് വിസിബിൾ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാനിവിടെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ OCB സി ഇങ്ങോട്ട് നമുക്ക് മുമ്പിലോട്ട് വിസിബിൾ ആണ് അപ്പൊ OCB ഞാൻ സോൾഡ് ആയിട്ട് വരച്ചു OCB സോൾഡ് ആയിട്ട് വരച്ചു OCB വരച്ചു ദെൻ ഇനി നമുക്ക് ഔട്ടർ കംപ്ലീറ്റ് ചെയ്യാം കണ്ട ഔട്ടർ 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 ഓക്കെ
ഇവിടെ നോക്കാണെ ഓയും ഡിയും ഇതെല്ലാം ഡാഷ് ആണ് ഓയും ഡി ഓയും ഡിയും അതെന്താണ് സോളിഡ് ആണ് സോളിഡ് എഡ്ജുകൾ സോളിഡ് കോർണേഴ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് സോളിഡ് ആയിരിക്കും അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഇൻവിസിബിൾ ആയിരിക്കും എ ബി സി ഡി ഇ പിന്നെ അവിടുന്ന് എയിലേക്കുള്ള ഈ ലൈൻ മാത്രമാണ് ഇൻവിസിബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒ എ ഒ ബി ഒ സി ഒ ഡി ഒ ഇതെല്ലാം തിക്ക് ലൈൻ സോളിഡ് ലൈൻ തന്നെയായിരിക്കും